ഹായ് ഫ്രണ്ട്സ്, റസ് ഋഷി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ജാതി നിർണയിക്കുന്നത് ഡാഷ് ആണ്. അതിൻ്റെ ആൻസർ പേജ് 57 ഉണ്ട്. ജനനമാണ് ജാതി നിർണയിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ജാതി ശ്രേണിയിലെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനം ഡാഷ് ആണ്. അതിൻ്റെ ആൻസർ പേജ് 57 ഉണ്ട്. പദവിയുടെ അടിസ്ഥാനത്തിലാണ് ജാതി ശ്രേണീകരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്, വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 57 ഉണ്ട്. വർണ്ണം, ബ്രാഹ്മണർ, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് എന്നിങ്ങനെയുള്ള ചതുർഘട്ട വിഭജനമാണ്. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെ പഞ്ചമർ എന്ന് വിളിക്കുന്നു. ആര്യന്മാരിലുള്ള വിഭജനമാണ്, ഒരു അഖിലേന്ത്യാ വ്യവസ്ഥയാണ്. വർണ്ണങ്ങൾ നാലെണ്ണമേയുള്ളൂ, എന്നാൽ ജാതി ഏതെങ്കിലും വർഗങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പൊതുവായ പദമാണ് ജാതി. ഇന്ത്യയിൽ 3000-ൽ പരം ജാതികളും ഉപജാതികളുമുണ്ട്. ഓരോ പ്രദേശത്തും മുന്നോക്ക ജാതികളെന്നും പിന്നോക്ക ജാതികളെന്നും ഉള്ള തരംതിരിവുണ്ട്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യന്, വിട്ടഭാഗം പൂരിപ്പിക്കുക. ജാതിയുമായി ബന്ധപ്പെട്ട രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ ഒന്ന്, അതിൻ്റെ ആൻസർ പേജ് 58ൽ ഉണ്ട്. വ്യത്യസ്തതയും വിഭജനവും, രണ്ടാമത്തെ ആഗമാനതയും അധികാരശ്രേണിയും, അതാണ് അതിൻ്റെ ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, 1901-ൽ ഡാഷ് ജാതിയുടെ സാമൂഹ്യ ശ്രേണിയെ അടിസ്ഥാനമാക്കി വിവരം ശേഖരിച്ചു. അതിൻ്റെ ആൻസർ പേജ് 60ൽ ഉണ്ട്. 1901-ൽ സെൻസസ് കമ്മീഷണറായിരുന്ന ഹെർബർട്ട് റിസ്ലിയുടെ നേതൃത്വത്തിൽ നടന്ന സെൻസസാണ് ഇതിൻ്റെ ഉത്തരം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യന്, ജാതി എന്ന സ്ഥാപനത്തിൽ കൊളോണിയലിസം കൊണ്ടുവന്ന സുപ്രധാനമായ മാറ്റങ്ങൾ ചുരുക്കി എഴുതുക. അതിൻ്റെ ആൻസർ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥകൾ ഉന്നത ജാതികളുടെ പരമ്പരാഗത അവകാശങ്ങൾക്ക് നിയമപരമായ അംഗീകാരമേകി. പിന്നെ കൊളോണിയൽ ഭരണകൂടം നടപ്പിലാക്കിയ വൻകിട ജലസേചന പദ്ധതികളും ജാതി എന്ന സ്ഥാപനത്തിൽ മാറ്റങ്ങൾ വരുത്തി. പിന്നെ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അന്ത്യത്തിൽ അധസ്ഥിത വർഗങ്ങൾ, അതായത് ഡിപ്രസ്ഡ് ക്ലാസ്ഡ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന കീജാതിക്കാരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളിലും ഗവൺമെൻറ് താല്പര്യമെടുക്കുകയുണ്ടായി. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യന്, സംസ്കൃതവൽക്കരണം, പ്രബല ജാതി എന്നീ സങ്കല്പനങ്ങൾ അവതരിപ്പിച്ച സമൂഹശാസ്ത്രജ്ഞൻ ആര്? അതിൻ്റെ ആൻസർ പേജ് 63ൽ ഉണ്ട്. എം എൻ ശ്രീനിവാസ്. എട്ടാമത്തെ ക്വസ്റ്റ്യന്, അധസ്ഥിത വർഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ദക്ഷിണേന്ത്യയിലെ 4 നേതാക്കളുടെ പേര് എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 62ൽ ഉണ്ട്. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ഇയോധിദാസ്, പെരിയാർ, അതായത് ഇ.വി. രാമസ്വാമി നായ്ക്കർ, അവരാണ് ദക്ഷിണേന്ത്യയിൽ ഉള്ളത്. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. പ്രബല ജാതി തന്നണ്, അതിൽ നടുവിൽ ഭൂസ്വത്തും സാമ്പത്തിക ശേഷിയും തന്നണ്. അതിൻ്റെ ആൻസർ പേജ് 64ൽ ഉണ്ട്. പ്രബല ജാതികളുടെ സവിശേഷതകളായിട്ട് സംഖ്യാബലം, ഭൂസ്വത്തും സാമ്പത്തിക ശക്തിയും, പിന്നെ രാഷ്ട്രീയ അധികാരം. പത്താമത്തെ ക്വസ്റ്റ്യന്, ഉപരിജാതി വിഭാഗങ്ങൾക്ക് ജാതി അദൃശ്യവും കീജാതി വിഭാഗക്കാർക്ക് ജാതി ദൃശ്യവുമാകുന്ന സാഹചര്യം ചുരുക്കി വിവരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 65ൽ ഉണ്ട്. വർത്തമാനകാല ജാതി വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടായത് ഉന്നത ജാതികളിലും നഗരങ്ങളിലെ മധ്യ ഉപരിവർഗങ്ങളിലുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജാതി അദൃശ്യമായ ഒരു സംഗതിയായി മാറി. ഇവരുടെ കാഴ്ചപ്പാടിൽ ജാതിയുടെ പ്രാധാന്യം തകരാൻ തുടങ്ങിയിരുന്നു. കാരണം ജാതിയെ കൊണ്ടുള്ള നേട്ടങ്ങളെല്ലാം അവർ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പദ്ധതികളും അവസരങ്ങളും പൂർണ്ണമായി മുതലെടുക്കാനുള്ള സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ശേഷി അവരുടെ ജാതി പദവി
അവർക്ക് ഉറപ്പുവരുത്തിയിരുന്നു. ഈ വിഭാഗങ്ങളിലെ മൂന്നാം തലമുറയിൽപ്പെട്ടവർക്ക് വേണ്ടത്ര സാമ്പത്തിക ശേഷിയും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. ജീവിത വിജയം നേടാൻ അവർക്ക് ജാതിയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നില്ല. മതാനുഷ്ഠാനങ്ങൾ, വിവാഹം, ബന്ധുത്വം തുടങ്ങിയ സ്വകാര്യ മണ്ഡലങ്ങളിൽ ജാതി പരിമിതപ്പെട്ടിരുന്നതിനാൽ പൊതുജീവിതത്തിൽ അതിന് യാതൊരു പങ്കും വഹിക്കാനില്ലെന്ന് അവർക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ഉന്നത ജാതിയിൽപ്പെട്ടവർക്ക് ജാതി അദൃശ്യമായി തീർന്നു. എന്നാൽ പട്ടികജാതി, പട്ടികവർഗങ്ങളെ, പിന്നോക്ക ജാതികൾ എന്നിവയിലും മാറ്റങ്ങളുണ്ടായി. കീജാതിക്കാർക്ക് ജാതി കൂടുതൽ ദൃശ്യമായി തീർന്നു. കാരണം ഉന്നത ജാതിക്കാരെ പോലെ അവർക്ക് സാമ്പത്തിക ശേഷിയോ വിദ്യാഭ്യാസമോ സാമൂഹ്യ മൂലധനമോ ലഭിച്ചിരുന്നില്ല. എല്ലാ മേഖലകളിലും മുമ്പ് തന്നെ സ്ഥാനം ലഭിച്ചിരുന്ന ഉന്നത ജാതി വിഭാഗങ്ങളോടാണ് അവർക്ക് മത്സരിക്കേണ്ടി വന്നത്. ഈ മത്സരത്തിൽ അവസരങ്ങൾ കരസ്ഥമാക്കാൻ ജാതി സ്വത്വം മാത്രമേ അവർക്ക് താങ്ങായി ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി രാഷ്ട്ര നടപ്പിലാക്കിയ സംവരണവും വിവേചനങ്ങളിൽ നിന്നുള്ള പരിരക്ഷയേകുന്ന മറ്റു നിയമങ്ങളൊക്കെ അവരുടെ രക്ഷാമാർഗങ്ങൾ. അതിന് അവർക്ക് ജാതി തെളിയിക്കേണ്ടതായി വന്നിരുന്നു, ജാതി പറയേണ്ടതായി വന്നിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഉപരിജാതി വിഭാഗങ്ങൾക്ക് ജാതി അപ്രധാനവും അദൃശ്യവുമായിരുന്നു. എന്നാൽ കീജാതിക്കാർക്ക് ജാതി പ്രധാനവും ദൃശ്യവുമായിരുന്നു. ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യന്, താഴെ പറയുന്ന സവിശേഷതകളെ സ്ഥിരം, ആർജിതം എന്നിങ്ങനെ തരംതിരിക്കുക. ഇതിൽ ഭാഷ തന്നണേ, ഉപജീവനമാർഗം തന്നണേ, പ്രദേശം തന്നണേ, പിന്നെ ഹൈന്ദവ സമൂഹത്തോടുള്ള മനോഭാവം തന്നണേ, പിന്നെ പാരിസ്ഥിതിക വാസസ്ഥലം തന്നണേ. അപ്പോൾ അതിൻ്റെ ആൻസർ, ഭാഷ സ്ഥിരമാണ്, ഉപജീവനമാർഗം ആർജിതാണ്, പ്രദേശം സ്ഥിരമാണ്, ഹൈന്ദവ സമൂഹത്തോടുള്ള മനോഭാവം ആർജിതാണ്, പാരിസ്ഥിതിക വാസസ്ഥലം സ്ഥിരമാണ്. ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദിമ നിവാസികളിൽ ഏറ്റവും പഴക്കമുള്ള സമുദായങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് ഡാഷ്. അതിൻ്റെ ആൻസർ പേജ് 66-ൽ അതിൻ്റെ ആൻസർ ഗോത്രമാണ്. ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യന്, ഗോത്രങ്ങളെ ഹൈന്ദവ സമൂഹത്തിൽ ലയിപ്പിക്കുന്നതിന് ഉപയോഗിച്ച മാർഗങ്ങളാണ് ഡാഷ്. അതിൻ്റെ ആൻസർ പേജ് 69-ൽ കൊടുത്തണ്. സംസ്കൃതവൽക്കരണം, സംസ്കാര സംക്രമണം, അതാണ് അതിൻ്റെ ആൻസർ. ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യന്, ഗോത്രവർഗക്കാർക്ക് ബാഹ്യ ലോകവുമായുള്ള ബന്ധം ഡാഷ് എന്ന ആശയത്തിന് രൂപം നൽകി. അതിൻ്റെ ആൻസർ പേജ് 69-ൽ ഗോത്രീയത എന്ന ആശയത്തിന് രൂപം നൽകി. ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യന്, ഗോത്രവർഗ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതിനുള്ള രണ്ട് കാരണങ്ങൾ സൂചിപ്പിക്കുക. അതിൻ്റെ ആൻസർ പേജ് 71-72 അഭ്യസ്തവിദ്യരായ ഒരു മധ്യവർഗത്തിൻ്റെ ക്രമേണയുള്ള ആവിർഭാവം ഉണ്ടായി. പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ സംവരണ ഗോത്ര സമുദായങ്ങൾക്കിടയിലെ മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. പിന്നെ നാഗരികമായ ഒരു പ്രൊഫഷണൽ വിഭാഗത്തെ അത് സൃഷ്ടിച്ചു. ഗോത്ര സമുദായങ്ങൾക്കിടയിൽ വേർതിരിവുകളും ക്രമേണ വർദ്ധിച്ചു വന്നു. അതായത് വർഗവ്യത്യാസങ്ങളും മറ്റ് സാമൂഹ്യ വിഭജനങ്ങളും അവർക്കിടയിൽ വികാസം പ്രാപിക്കാൻ തുടങ്ങി. ഇതോടെ ഗോത്ര സ്വത്വം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള വ്യത്യസ്ത കേന്ദ്രങ്ങളും വളർന്നു വന്നു. അപ്പോൾ അതിന് കാരണങ്ങൾ, ഭൂമി, വനം എന്നിവയെ പോലെയുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക വിഭവങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളാണ്. പിന്നെ വംശീയ സാംസ്കാരിക സ്വത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉള്ളത്. ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യന്, ഗോത്രവർഗക്കാരെ സംബന്ധിക്കുന്ന വേർതിരിക്കൽ വാദവും ഉദ്ഗ്രഥനവാദവും താരതമ്യം ചെയ്യുക. ഇതിൻ്റെ ആൻസർ പേജ് 70-ൽ വേർതിരിക്കൽ വാദത്തിൽ ഗോത്രക്കാരെ മുഖ്യധാര സമൂഹത്തിൽ നിന്നും വേർതിരിച്ചു നിർത്തണമെന്ന് പറയണ്ടേ. പിന്നെ വ്യാപാരികൾ, പണമിടപാടുകാർ, ഹിന്ദു ക്രിസ്ത്യൻ മിഷനുമാർ എന്നിവരിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകണം. പിന്നെ ഗോത്രവർഗക്കാരെ ഭൂരഹിത തൊഴിലാളികളാക്കി മാറ്റിക്കൊണ്ട് അവരെ നിർഗോത്രീകരിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.
പിന്നെ മുഖ്യധാര സമൂഹങ്ങളുമായുള്ള ബന്ധം ഗോത്രവർഗങ്ങളുടെ വിനാശത്തിന് കാരണമാകും. പിന്നെ ഉദ്ഗ്രഥനവാദക്കാർ പറയണത് ഗോത്രവർഗക്കാർ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നാണ്. പിന്നെ പിന്നോക്ക ഹിന്ദുക്കളായ അവരെ മുഖ്യധാര സമൂഹത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പറയണ്ടേ. പിന്നെ പിന്നോക്ക ഹിന്ദുക്കളായതിനാൽ അവരുടെ പ്രശ്നങ്ങൾ മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ അതേ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യണമെന്നാണ് പറയണത്. ഇനി 18-ാമത്തെ ക്വസ്റ്റ്യന്, അണുകുടുംബവും വ്യത്യസ്ത കുടുംബവും തമ്മിലുള്ള വിസ്തൃത കുടുംബവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 74. അണുകുടുംബം ഏറ്റവും ചെറിയ കുടുംബമാണ് അണുകുടുംബം. മാതാപിതാക്കളും അവരുടെ അവിവാഹിതരായ മക്കളുമാണ് അണുകുടുംബത്തിലെ അംഗങ്ങൾ. ഇവയിൽ രണ്ട് തലമുറ വരെയുള്ള അംഗങ്ങളുണ്ടായിരിക്കും. എന്നാൽ വിസ്തൃത കുടുംബം പലതരത്തിലുണ്ട്. ഒന്നിലധികം ദമ്പതികളും രണ്ടിലധികം തലമുറകളും ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട്. പിന്നെ സഹോദരന്മാരും അവരുടെ സ്വന്തം കുടുംബങ്ങളുമാകാം. പിന്നെ മക്കളോടും മരുമകളോടും കൂടെ അവരുടെ വൃദ്ധ മാതാപിതാക്കളും ഉണ്ടാകും. ഇനി 19-ാമത്തെ ക്വസ്റ്റ്യന്, വാസസ്ഥലം, വംശപാരമ്പര്യം, അധികാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൻ്റെ രൂപങ്ങൾ എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 74. വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നവദമ്പതിമാർ വധുവിൻ്റെ മാതാപിതാക്കന്മാരുടെ ഒപ്പം താമസിക്കുന്നു. അതിന് മാതൃസ്ഥാനി എന്ന് പറയും. ദമ്പതിമാർ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നതിന് പിതൃസ്ഥാനി എന്ന് പറയും. ഈ പൈതൃകത്തിൻ്റെ അഥവാ വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പാരമ്പര്യം, അതായത് വംശാവലി അമ്മ വഴിയാണ് ലഭിക്കുന്നതെങ്കിൽ കുടുംബസ്വത്ത് മാതാവിൽ നിന്ന് മകളിലേക്കാണ് കൈമാറ്റം ചെയ്യുക. അതിന് മാതൃദായകം എന്ന് പറയുന്നു. പാരമ്പര്യം അച്ഛൻ വഴിയാണ് ലഭിക്കുന്നതെങ്കിൽ കുടുംബസ്വത്ത് പിതാവിൽ നിന്ന് പുത്രനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പിതൃദായകം എന്ന് പറയുന്നു. ഇനി അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് അധികാരവും മേധാവിത്വവും ഉള്ള കുടുംബം മാതൃമേധാവിത്വ കുടുംബം, പുരുഷന്മാർക്ക് അധികാരവും മേധാവിത്വവും ഉള്ള കുടുംബം പിതൃമേധാവിത്വ കുടുംബം എന്ന് പറയുന്നു.